ഈ കാണുന്നത് ഒരു കല്യാണ പന്തല മക്കളെ, കണ്ണ് തള്ളിപ്പോയി മാതിരി കല്യാണത്തിന്റെ ജീവിതത്തിൽ കൂടിയിട്ടില്ല. ഞാനിതാ ഒരു ബഗ്ഗിയിൽ ഇങ്ങനെ പോണത് റിസോർട്ടിലേക്ക് എന്നുള്ള ഒരു കല്യാണ പന്തല് കടക്കും മലപ്പുറം കൊണ്ടോട്ടിയില്. ഗൾഫിലെ വ്യവസായി ബ്രീസ് ഹോൾഡിംഗ്സിന്റെ ചെയർമാൻ പുളിക്കൽ റഷീദ് അലി ബാബുക്കാന്റെ മോന്റെ കല്യാണത്തിന് വന്നാട്ടോ. അമ്മാതിരി പരിപാടി, നമ്മളെ കല്യാണ പന്തലിൽ കയറിയ വേറെ വല്ല ലോകത്തെത്തിയ പോലെ. മലപ്പുറം കൊണ്ടോട്ടിയിലെ കല്യാണത്തിന് വന്ന മക്കളെ കണ്ണു തള്ളിപ്പോയി. രണ്ട് ദിവസത്തെ പരിപാടിക്ക് 7000 ആൾക്കാരുടെ നാട്ടുകാരും അതുപോലെ രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ വ്യവസായ പ്രമുഖരും ഒക്കെ. അപ്പോ അതാണ് നമ്മുടെ ഡെലീഷ്യന്റെ ടീം ഫുഡ് വരാ ചെയ്യണത്. അങ്ങനെ കല്യാണത്തിന്റെ സംഭവം കാര്യങ്ങളൊക്കെ കണ്ടു, ഇനി ഭക്ഷണത്തിന്റെ കാര്യം എനിക്ക് കാണുന്നുണ്ട്. അത് ഇതിലേക്കാണ് ഞെട്ടിക്കൂലങ്ങള്. തീർച്ചയായും നമുക്ക് ഡെയിലേക്ക് പോവാം. ഇതിപ്പോ നമ്മളെ സ്റ്റേജാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 ദിവസമായിട്ട് ഫംഗ്ഷൻ ഉള്ളത്, ഏകദേശം ഒരു 7000 ഡൈനിങ് ഏരിയ അൾട്രാ ലക്ഷറി ചെയ്തുകൊണ്ട് വാം റേറ്റിംഗ് കൊടുത്തു. പക്ഷെ അതിനേക്കാളും എനിക്ക് പറയാനില്ല, വേറെ കല്യാണത്തിനും കാണാത്തൊരു സംഭവം ഇവിടെ കണ്ടിട്ടോ. ഒരു ഫ്രൂട്ട്സ് കൗണ്ടർ, വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത പലതരം ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത, നമ്മുടെ ഗോൾഡൻ ബെറി അതുപോലെ റെഡ് കറണ്ട്, പീച്ചസ്, പീൽഡ് പൈനാപ്പിൾ, ലിച്ചി, അങ്ങനെ പല പല സംഭവങ്ങൾ, കൊളംബിയെന്നും അതുപോലെ ഹോളണ്ടിന്റെ ഒക്കെ പല പല ഫ്രൂട്ട്സ് ഇവിടെ കണ്ടിട്ടോ. അത് ശരിക്കും ഞെട്ടിച്ചു, വേറെ കല്യാണത്തിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒരുപാട് ലക്ഷറി കല്യാണം കൂടിയിരുന്നു, പക്ഷേ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കൗണ്ടർ എവിടെയും കണ്ടില്ല. അതുപോലെ തന്നെ സാലഡ്സ്, ഒരു 5-star ഹോട്ടലിൽ ഗ്രാൻഡ് ഹയത്തിലൊക്കെ പോയ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. ഷെഫ് ഇവിടെ കുറെ സാലഡ് ഉണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇവിടെ കുറച്ച് ഫുഡ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ തോന്നി. അപ്പൊ എന്താ സംഭവം ചോദിച്ചു നോക്കാം ഇവിടുത്തെ ആളോട്. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇത് റണ്ണിങ് കൗണ്ടർ ആണ്. നല്ല ക്രൗഡ് തിരക്കുള്ള സമയത്ത് നമ്മള് ഗസ്റ്റിന് രണ്ടാമത് കൗണ്ടറിലേക്ക് പോകാൻ ഫുഡ് ഉണ്ടാവുമ്പോ, അപ്പൊ ആ സമയത്ത് ഇതേപോലെ നമ്മള് നല്ല ചൂടുള്ള സംഭവം, ഇത് ബെന്മേരി, നമ്മളെ റിയൽ ബെന്മേരിയാണ് ഗ്യാസിനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് റൈസ്, അത്യാവശ്യമുള്ള ഐറ്റംസ്, റൈസ്, മസാല, ഗ്രേവി, ഫ്രൈ, പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇതിലുണ്ടാവും. സെൽഫ് ഐറ്റം. ഇത് നല്ലൊരു പരിപാടിയുണ്ട്, ബൊഫേയിൽ പോയി തിരക്കണ്ട നമുക്ക്. അപ്പോ സീ ഫുഡ് കൗണ്ടർ പോയപ്പോ കടലിൽ എല്ലാരും ആ കൂട്ടിലേക്കുണ്ട് കേട്ടോ. ഒരാളിങ്ങനെ അവിടെ ഇങ്ങനെ പൊരിച്ച് കൂട്ടുണ്ട് തവയില്, പിന്നെ വേറെ കൗണ്ടറുകൾക്ക് ഒന്ന് പോയി ഓരോന്ന് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല മക്കളെ. വെള്ളപ്പം, ഒരുപാട് ബ്രെഡ്, സ്റ്റഫ്ഡ് ബ്രെഡ്, അങ്ങനെ പിന്നെ നെയ്ച്ചോറ്, പിന്നെ ആലപ്പി ചിക്കൻ കറി, ഫിഷ് മാംഗോ കറി, ഇതൊന്നും പറഞ്ഞാൽ തീരില്ല. പലതരം കറികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ സ്റ്റ്യൂ, മട്ടൻ സ്റ്റ്യൂ ഉണ്ട്, പിന്നെ മട്ടൻ ബിരിയാണി, അറബിക് റൈസ് ഉണ്ട്, പിന്നെ നമ്മുടെ കാടയും, പിന്നെ സ്പ്രിംഗ് കോയ പൊരിച്ചത്, പിന്നെ ടിക്ക കബാബ്, ബീഫ്, സിൽവർ ആവോലി, പിന്നെ നാടൻ നമ്മളെ കപ്പ, മീൻകറി, ദോശ, കൗണ്ടർ വരെ അവിടെ ലൈവ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. പലതരം പുട്ടുകൾ, പിന്നെ ഫുൾ മീനൊക്കെ ഉണ്ട്. ഞാൻ നിർത്തി ഭക്ഷണ ഹാളിൽ നിന്ന് പുറത്തു പോകുന്നു. എനിക്ക് കാണാൻ വയ്യാത്തൊന്നും ഇമ്മാതിരി ഭക്ഷണം. എൻ്റെ അമ്മോ, നമുക്ക് ഇനി അടുക്കളയ്ക്ക് ഒന്ന് പോയോക്കാം. ഇമ്മാതിരി സാധനമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു കല്യാണത്തിനും. എൻ്റെ അമ്മേ, കിച്ചണിൽ വന്നപ്പോ കോഴിയും പോത്തും മീനും ആടും ഓല് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇനി വെറുതെരിക്കാൻ വയ്യാട്ടോ. ഇനി ഞാൻ പോയിട്ട് കഴിക്കട്ടെ, ഇതൊക്കെ പാടെ കണ്ട് ഞാൻ എന്തിനാ വെറുതെരിക്കണു. തല കറങ്ങിയിരിക്കുക കേട്ടോ. ഇനി ഭക്ഷണം കഴിക്കട്ടെ, കുറച്ച് സംഭവങ്ങൾ മാത്രം കഴിക്കാം. സാലഡ് തന്നെ ഒരുപാട് തരണ്ട്. ഓ മതി 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 മതി. ആദ്യം തന്നെ ഫുൾ മീൻ പൊരിച്ച്, സാധാ മീൻ പൊരിച്ചല്ല, അറബിയുള്ള മീൻ പൊരിച്ച്, നമുക്ക് മഗ്ഗിളി, ഒരുപാട് മസാല ഒന്നുമില്ല. അതങ്ങനെ കഴിച്ചിട്ടോ, നമുക്ക് ഒരുപാട് സാധനം കഴിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ നല്ല നല്ല റിച്ച് സാധനം എടുക്കുക, മട്ടൺ ചോപ്സും അതുപോലെ അപ്പവും പാടെ ഒരു പിടിപിടിച്ചു. മസ്റ്റ് ട്രൈ ആ മക്കളെ. ഇതാണ് കഴിച്ചിട്ട് അങ്ങോട്ട് വയറുവച്ചു. അതിൻ്റെ ഇടയിൽ സിൽവർ ആവോലി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തൊട്ടെടുക്കുക കേട്ടോ. തൊട്ട അങ്ങനെ പോയിട്ട് അത്രക്ക് സോഫ്റ്റ് ആണേ. വയറിലൊരു പകുതിയോളം സ്ഥലം വിട്ടത് ആ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി. സാധനം നമ്മൾ സ്ഥിരം കഴിക്കാത്ത സാധനങ്ങൾ കഴിക്കണമല്ലോ. പല രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഒക്കെ പാടാണ് കഴിച്ചിട്ടോ. ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്തിനാ ഫ്രൂട്ട്സ് കഴിക്കണത്? നമുക്ക് കിട്ടാത്ത സാധനങ്ങളല്ലേ നമ്മൾ കഴിക്കേണ്ടത്. എല്ലാം കിട്ടുന്ന ബിരിയാണി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെതാ വല്ല ഡെസേർട്ട് കൗണ്ടില് ബക്ലാവയും, പിന്നെ ഇളനീര് പായസവും, പിന്നെതാ ഗോലിസോഡ വരെയാണ്ട് അങ്ങോട്ട് ദമ്മാവാൻ വേണ്ടിട്ട് ലാസ്റ്റ് അതുപാടെ കുടിച്ചു. അപ്പൊ പുളിക്കൽ ബാബുക്കാരന്റെ മോന്റെ കല്യാണം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഭഗ്യകലി കല്യാണം. അപ്പോൾ ഇതേപോലത്തെ പരിപാടികൾ നടത്തണമെങ്കിൽ നിങ്ങൾ നേരെ ഡെലീഷനെ വിളിച്ചോളിട്ടോ, ഓരോ പരിപാടിയും കളറാക്കി തരും. അതുപോലെ ഞാൻ ഇനിയും വിളിച്ചോളൂ, ഞാൻ വരാം, ഞാൻ വന്നിട്ട് കണ്ടുപോയിക്കോളാം, ഭക്ഷണം കഴിക്കാതെ കണ്ടുപോയിക്കോളാം. അപ്പൊ കാണാം.